മിക്കവരും എന്നെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നത്. ആ സീസണിൽ തന്നെയാണ് ഈ അതെ, സഹ മത്സരാർത്ഥിയുടെ കണ്ണിൽ ഇതുപോലെ മുളക് തേച്ച് അതെ. വിവാദം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഏഷ്യാനെറ്റിനും അറിയാം, ബിഗ് ബോസ് ടീമിനും അറിയാം, മനസ്സിലായല്ലേ? അതുകൊണ്ട് പച്ചമുളക് എടുത്ത് വെച്ച് അരച്ച് നീ ഇതിനകത്ത് ഉണ്ടാക്കാനായിട്ട് വരണ്ട, മതിയായില്ലേ? ഞാൻ പച്ചമുളക് തേച്ച് ഉണ്ടാക്കി അവർ പലർക്കും ഇഷ്ടപ്പെടാതെ ഒരു സംഭവം ആയിരുന്നുവെങ്കിൽ ഈ അഞ്ചാമത്തെ സീസണിൽ എന്നെ ഗസ്റ്റ് ഞാൻ കേട്ടെ. നീ കണ്ടോ ഞാൻ മുളക് തേച്ചത്? നീ കണ്ടോ മുളക് തേച്ചത്? നീ കണ്ടോ മുളക് തേച്ചത്? നീ എവിടെ കണ്ടേ ഞാൻ മുളക് തേച്ചത്? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ മുളക് തേച്ചത്? അല്ല ഞാൻ ചോദിക്കട്ടെ, നീ കണ്ടോ മുളക് തേച്ചത്? കണ്ടോ? നീ മുളക് കണ്ടോ? നീ മുളക് കണ്ടോ? ഞാൻ മുളക് അരക്കുന്ന കണ്ടോ? ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ കണ്ടോ മുളക് തേച്ചത്? നീ കണ്ടോ മുളക് തേച്ചത്? നീ എവിടെ കണ്ടേ ഞാൻ മുളക് തേച്ചത്? നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ മുളക് തേച്ചത്? അല്ല ഞാൻ ചോദിക്കട്ടെ, നീ കണ്ടോ? എനിക്ക് ഇതൊക്കെ അറിയാം, മനസ്സിലായല്ലേ? അതുകൊണ്ട് പച്ചമുളക് എടുത്ത് വെച്ച് അരച്ച് നീ ഇതിനകത്ത് ലോകത്ത് ഇന്ന് ഇവരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവില ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്, കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ, എന്നാ കണ്ടോ? നല്ല മധുരമുള്ള മുളകാ കഴിച്ചോ. അയ്യോ കൊതിയൻ. നിക്ക്, നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. കരച്ചില് തുടങ്ങി. ഭർത്താവ് ഓക്കെ ആക്കടേ. ഞാൻ മുളകെടുക്കുന്ന ക്ലിപ്പോ, ഞാൻ തേക്കുന്ന ക്ലിപ്പോ, ഞാൻ അരയ്ക്കുന്ന ക്ലിപ്പോ, ഞാൻ കണ്ണിൽ തേക്കുന്ന ക്ലിപ്പോ ഏറ്റവും തുമ്പിൽ അറ്റെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞു, എന്നിട്ട് ഞാൻ അങ്ങ് തുടച്ചു. എന്നിട്ട് ഏറ്റവും ലൈറ്റ് ആയിട്ടാണ് അതിന്റെ ഇതേ ഈ രണ്ട് കോർണർ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തത്. പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് നിനക്കെന്നെറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവല് കേട്ടാ. അയ്യോ കണ്ണി തേച്ചേടാ. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ കേട്ടില്ല. അവളുടെ വിറ്റ്നസിനകത്ത് ഞാനായിരുന്നു വിറ്റ്നസ്. എന്നിട്ട് 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 എനിക്ക് ഇപ്പോഴും ആ സീൻ നല്ല ഓർമ്മയുണ്ട്. ഭയങ്കരം തന്നെ. അപ്പൊ ഞാനാണ് പേഴ്സണലി ഫ്രണ്ടിൽ പോയിട്ട് ആ നിലത്ത് നടന്ന പച്ചമുളക് എടുത്തോണ്ട് വന്നിട്ട് ഇവർ മുമ്പിൽ ഇട്ട് കൊടുത്തത്. അത് ഞാനൊരാറ്റുള്ള പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, കണ്ടോ ദിസ് ഇസ് വാട്ട് ഹാസ്. ഒരു മര്യാദ വേണ്ടി. ഞാൻ ഗബ്രീനൊക്കെ പേഴ്സണൽ അറിയാൻ ചോദിച്ചതാണ്. ഞാൻ ജസ്റ്റ് ചോദിച്ചു, നിനക്ക് നിനക്ക് സത്യം നിനക്ക് ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് ഇഷ്ടമൊക്കെ ആയിരുന്നു എന്ന്. ഞങ്ങള് പലതും ആലോചിക്കും, അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. ഞാൻ ഗബ്രീനൊക്കെ പേഴ്സണൽ അറിയാൻ ചോദിച്ചതാണ്. അവൻ പറഞ്ഞു അവൻ ഇച്ചിരി ഉണ്ടെന്ന് തോന്നുയാ, അങ്ങനെ അവൻ പറഞ്ഞത് ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ. അതിന് ഞാൻ എന്ത് ചെയ്തോന്നാ പറയുന്നത്? ഇതി കൂടുതൽ എന്തോ ചെയ്യാൻ. എന്റെ ഡാഡി അറിഞ്ഞാലോട്ടാ ഇന്ന് അവന്റെ കുടലെടുത്ത് മപ്പാസ് അടിച്ചിട്ട് തന്നെ കാര്യം. ഈശ്വര അവനെ കൊല്ലുവോ? അങ്ങനെയല്ല, ഒരു ഡൗട്ട് എനിക്ക് അറിയാനുള്ളത് ജസ്റ്റ് ഒന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഐ റിയലി ഡോണ്ട് വാണ്ട് ടു സിറ്റ് ആൻഡ് യു നോ ടോക്ക് അബൌട്ട് എന്തായ സീനാരിയോ, സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്കെല്ലാമായി